all, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റെസിപ്പി കാണിക്കാനായിട്ട്. അപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂണ് ചിക്കൻ മസാല, അത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സോയാ സോസ് ഒഴിച്ച് കൊടുക്കാം. അതേപോലെ കുറച്ച് ടൊമാറ്റോ സോസും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് നമുക്ക് ആവശ്യമുള്ളത് ഒരു ടീസ്പൂൺ വിനാഗർ. വിനാഗർ ഇല്ലെങ്കിൽ നാരങ്ങ നീരും ചേർത്ത് കൊടുത്താലാവും. പിന്നെ ഇത് എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ചേർത്ത് കൊടുക്കുക. 2-3 ടേബിൾ സ്പൂൺ മതിയാവും. അത് നല്ല ചൂടായി വരുമ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ഈ ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് നല്ല ഫ്രൈ ആക്കിയിട്ട് എടുക്കാം നമുക്ക്. അപ്പോൾ ഇത് നല്ല വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് കുറച്ച് നേരം വേവിച്ചിട്ട് എടുക്കാം നമുക്കിതിനെ. അപ്പോൾ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് സാധനം കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. കുറച്ച് സവാളയും പിന്നെ തക്കാളി, ക്യാപ്സിക്കം, മുളക് ഇതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നേ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇവിടെ ഞാൻ സമോസയുടെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ഷീറ്റ് നമുക്ക് എടുത്തിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് റെഡിയാക്കിയിട്ട് വെച്ച ഈ ചിക്കൻ ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചീസും കൂടി ചേർത്ത് കൊടുക്കാണ്ട് മൊസറല്ല ചീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കുറച്ചിങ്ങനെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കി കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് മൈദയുടെ പേസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കാം. പിന്നെ മറ്റേ ഭാഗം കൂടി മടക്കി കൊടുക്കാം. അതേപോലെ മൈദയുടെ പേസ്റ്റ് ആക്കിയിട്ട് ബാക്കിയുള്ള 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ട് ഒരു സ്ക്വയർ ടൈപ്പിൽ നമുക്കിത് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതേപോലെ എല്ലാ ഷീറ്റിനും നമ്മൾ റെഡിയാക്കിയിട്ട് എടുക്കാം. അങ്ങനെ എല്ലാ ഷീറ്റും റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിൽ കുറച്ച് എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഇത് ഓരോന്നേ ഇട്ട് കൊടുക്കാം. കുറേ നേരം ഫ്രൈ ചെയ്യണമെന്നില്ല, പെട്ടെന്ന് നമുക്ക് റെഡി ആയിട്ട് കിട്ടും. നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അടിഭാഗം കുറച്ച് ബ്രൗൺ കളറാകുമ്പോൾ തിരിച്ച് ഇട്ട് കൊടുക്കാം ഇതിനെ.
അങ്ങനെ നമ്മളെ സ്നേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്നേക്കാണിത്. അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരാനും കമൻറ്റ് തരാനും ഒക്കെ മറക്കരുത്. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുമായി ഞാൻ വീണ്ടും വരും.